പ്രാർത്ഥിക്കുക. അതുകൊണ്ട് താമരയുടെ സ്ക്രിപ്റ്റ് നമുക്ക് പ്രയോജനപ്പെടുത്താം. സ്വന്തം സർഗശേഷിയെ മുഴുവൻ ദുര്യോധനന്റെ ദുർവൃത്തികൾക്കു മുമ്പിൽ അടിയറവെച്ച കർണന്റെ സ്ക്രിപ്റ്റ് നമ്മുടെ തിരക്കഥയാവാതിരിക്കട്ടെ എന്ന് പറയാം. കർണനെ കുറിച്ച് ഒരുപാട് പേർക്ക് വാദിക്കാനും ന്യായീകരിക്കാനും ഉണ്ടാവുകയായിരിക്കും. പക്ഷെ ഈ ഒരു ആസ്പെക്ട് ആലോചിച്ചാൽ സങ്കടം തന്നെയാണ്. അത് നമ്മുടെ തിരക്കഥയാവാതിരിക്കട്ടെ. പരിസരങ്ങളെ മുഴുവൻ വളർച്ചയ്ക്കും പോഷണത്തിനും വളമാക്കി മാറ്റുന്ന താമരയുടെ തിരക്കഥയാവട്ടെ നമ്മുടെ തിരക്കഥാനർത്ഥം. ഈ ആശയം വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂദ്വിജാനതഃ തത്ര കോ മോഹഃ കശോകഃ ഏകത്വം അനുപശ്യതഃ. ഇപ്പോ എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും ത്രിഗുണ സമീകരണ അഭ്യാസം, മനസ്സിൻ്റെ സമതുലനം നിലനിർത്താനുള്ള ഉത്സാഹം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയും. എപ്പോഴും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. അതിന് ഈ മന്ത്രങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തൂ. അതാവട്ടെ നമ്മുടെ നിരന്തര അഭ്യാസം. തുടർന്ന് യഹ അയം അതീതൈഹി മന്ത്രൈഹി ഉക്തഹ ആത്മാ, കഴിഞ്ഞ മന്ത്രങ്ങളിലൂടെ പ്രകാശിപ്പിച്ച ആത്മാവ്, സസ്വേന രൂപേണ, ആത്മാവ് സ്വന്തം രൂപത്തിൽ, കിം ലക്ഷണ, ആത്മാവിന്റെ സ്വരൂപം എന്താകുന്നു. ഇതുവരെ പരോക്ഷമായിട്ടാണ് ആത്മാവിനെ ചൂണ്ടിക്കാണിച്ചത്. സ്വരൂപത്തിൽ ആത്മാവ് എന്താകുന്നു. ഇതി ആഹ അയം മന്ത്ര, ഇക്കാര്യമാണ് അടുത്ത മന്ത്രത്തിൽ പറയാൻ പോണത്. സപര്യഗാത് ശുക്രം അകായം അവ്രണം അസ്നാവിരം ശുദ്ധം അപാപവിദ്ധം കവിഹി മനീഷി പരിഭൂഹു സ്വയംഭൂഹു. ഇതൊക്കെ ആത്മാവിന്റെ വിശേഷണങ്ങളാ. സഹ അവൻ, ആത്മാവ് എങ്ങനെ ഇരിക്കുന്നു, എന്താ സ്വരൂപം, പര്യഗാത് ശുക്രം അകായം എക്സെട്ര, ഇതൊക്കെയാണ് സ്വരൂപം. പിന്നെയോ, അങ്ങനെയുള്ള ആത്മാവ് യാഥാ തഥ്യതോ അർത്ഥാൻ, ഏതേത് അർത്ഥങ്ങളാണ്, ദൗത്യങ്ങളാണ്, ധർമ്മങ്ങളാണ് നിർവഹിക്കേണ്ടത്, അവയെ വ്യതഥാത്ത് വിഭജിച്ചു നൽകുന്നു. ആർക്ക്? ശാശ്വതീഭ്യ സമാഭ്യ, ശാശ്വതങ്ങളായ സംവത്സരങ്ങൾക്ക് അഥവാ പ്രജാപതികൾക്ക്. ഇതാണ് ആത്മ സ്വരൂപം വിസ്തരിച്ചിരിക്കുന്നു. ഭാഷ്യം നോക്കാം നമുക്ക്. സഹ അവൻ, പര്യഗാത്, സഹ മീൻസ് യഥാ ഉക്ത ആത്മ, പറഞ്ഞു വന്ന ആത്മാവ്. ആത്മാവ് പര്യഗാത് പരിസമന്താത് അഗാത് ഗതവാൻ ആകാശവത് വ്യാപി ഇത്യർത്ഥ. ഈ ആത്മാവ് സർവവ്യാപിയാകുന്നു എന്നാണ് അർത്ഥം. ഏതുപോലെ? ആകാശം പോലെ. പരിസമന്താത് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനാണ് ആത്മാ. സ്വപര്യഗാത് പരിസമന്താത്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്ന നിലയിൽ ആത്മാവിനെ നാം എന്തു വിളിക്കും? സർവവ്യാപി എന്ന് വിളിക്കും. എന്ത് കാരണം എന്ന് പറയും? ഉപാദാന കാരണം എന്ന് പറയും. അപ്പൊ ഉപാദാന കാരണമാണ് ആത്മാ. ശുക്രം സപര്യഗാത് ശുക്രം, ശുക്രം എന്ന് പറഞ്ഞാല് ശുഭ്രം, ശുഭ്രം എന്ന് പറഞ്ഞാല് ജ്യോതിഷ്മത്, ജ്യോതിഷ്മത് എന്ന് പറഞ്ഞാല് ദീപ്തിമാൻ ഇത്യർത്ഥ. അത് പ്രകാശമാണ് അതിന്റെ സ്വരൂപം. സ്വാമി ഓ സന്തോഷ, ഇത് കേട്ടപ്പോ എന്തിപ്പോ ഇത്ര സന്തോഷം വരാൻ കാര്യം. അല്ല, കണ്ടു തുടങ്ങിയിരിക്കണു എന്ത് വെളിച്ചേ, അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ ആത്മാവിനെ കണ്ടു എന്നൊന്നും വിളിച്ചു പറയരുത്. കാരണം എന്താണ്? കണ്ടതൊന്നും ആത്മാവല്ല. അതുകൊണ്ട് തന്നെ
കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുളാണ്. അതിനെ എങ്ങനെ കാണാൻ പറ്റും? യച്ചക്ഷുഷാന പശ്യതി യേന ചക്ഷുഗുംക്ഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിധി നേദം യതിതമുപാസതെ. ഇത് എന്ന് തൊട്ടുപാസിക്കുന്നതിനെ കണ്ടറിഞ്ഞതിനെ ഒന്നും ആത്മാവാണെന്ന് കരുതരുതേ. ഈ കണ്ണുകൾക്ക് കാണാനുള്ള സാമർഥ്യം നൽകി അനുഗ്രഹിക്കുന്ന ശക്തി വിശേഷം ഏതോ അതിനെ ഒരിക്കലും കാണാൻ പറ്റില്ല, അതാണ് ആത്മാ. അതിനെ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥത്തില? വെളിച്ചത്തിന് പോലും വെളിച്ചമായതുകൊണ്ടാ. ഈ വെളിച്ചത്തിന്റെ ഒരു പ്രത്യേകത ഗുരുദേവ് പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നു. ഭഗവത്ഗീത 13-ാം അധ്യായത്തിൽ ഒരു ശ്ലോകത്തെ ഉദ്ധരിച്ചുകൊണ്ട് അവിടെ പറയും, ജ്യോതിഷാമപി തജ്യോതിഹി തമസഹ പരം ഉച്യതേ. അവിടെ തമസഹ പരം ഉച്യതേ എന്നുള്ളതിന് ഗുരുദേവ് നൽകുന്ന വ്യാഖ്യാനം, ഇരുട്ടിനെയും പ്രകാശിപ്പിക്കാൻ സാമർഥ്യമുള്ള വെളിച്ചം എന്നാണ്. ഈ വെളിച്ചത്തിനൊക്കെ വലിയൊരു ന്യൂനതയുണ്ട്. സാധാരണ പ്രകാശങ്ങൾക്കേ, ഫോട്ടോൺ കണങ്ങളുടെ പ്രവാഹങ്ങൾക്കേ ഒരു പരിമിതിയുണ്ട്. എന്താ? ഇരുട്ടിനെ പ്രകാശിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇരുട്ടിനെ പോലും പ്രകാശിപ്പിക്കാൻ പറ്റുന്ന പ്രകാശം, നമ്മിലെ അറിവില്ലായ്മയെ പോലും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വെളിച്ചം എന്ന് പറയുമ്പോൾ ഉടനെ ഈ വെളിച്ചം എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. ഭൗതിക വെളിച്ചമല്ല. പിന്നെയോ നിർവചിക്കാൻ പറ്റില്ല. അറിവ് എന്നുള്ള അർത്ഥത്തില. ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും വിലമതിയാതെ വിളക്കുതിക്കയും പിൻ പൊലികയുമില്ലത് കണ്ടുപോയിടേടം. ലോകത്തിലുള്ളവരൊക്കെ ഉറങ്ങണു, ഉണരണു, ചിന്തിക്കണു, പലതും ചെയ്യണു അല്ലേ? ഇത് മുഴുവൻ ഉറ്റുപാർത്തു നിൽക്കുന്ന വിലമതിയാതെ വിളക്ക്, അതിൻ്റെ വില കൽപ്പിക്കാൻ പറ്റില്ല. അത് ഉദിക്കുകയുമില്ല, പൊലിയുകയില്ല. അങ്ങനെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന പ്രകാശമാണ് എന്ന് പറയാം. അതിന് ഈ വെളിച്ചമായിട്ട് എണ്ണരുത്. ശുക്രം ജ്യോതിഷ്മത് ദീപ്തിമാൻ ഇത്യർത്ഥ. അകായം, അകായം എന്ന് പറഞ്ഞാൽ അശരീരം. അശരീരം എന്ന് പറഞ്ഞാൽ ലിംഗശരീരവർജിത ഇത്യർത്ഥ. ലിംഗശരീരം എന്ന് പറഞ്ഞാൽ